ഹായ് ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ഒരു തുടക്കത്തിൻ്റെ സമയമാണ് ഇപ്പോൾ. നമുക്ക് ഈ ഓണക്കാലത്ത് ഒരു അടിപൊളി സദ്യ ഉണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യണ ഒരു ഇതാണായിട്ടാണ് ഈ ശർക്കര ഉരുട്ടി പിന്നെ കായ ഉപ്പേരി. ഈ രണ്ട് ഐറ്റങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഏ, എല്ലാം കഴിച്ചിട്ടുള്ള ഐറ്റമാണ്, എന്നാലും നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക്. അതിനുവേണ്ടി നമുക്ക് 8 ബലം ശർക്കര, പിന്നെ ഒരു 2 ചെറിയ കഷ്ണം ചുക്ക്, പിന്നെ ഒരു 2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 4 ഏലക്കായ, ഒരു 3-4 ഒരു 5-10 കുരുമുളക്, പിന്നെ ഈ 1 ഗ്ലാസ് പഞ്ചസാര. ഓയിൽ ആവശ്യത്തിന് നമ്മൾ ശർക്കര വരട്ടിക്ക് ഒരു 4 മീഡിയം ഒരു സൈസിലുള്ള 4 കായ നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താണെന്ന് വെച്ചാൽ, ഈ പഞ്ചസാര നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കണം. പഞ്ചസാര ലാസ്റ്റ് നമ്മൾ പൊടിച്ച് അതിനെ വേർതിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയും ഇത് പൊടിച്ച് ഈ കൂട്ടുമീൻ കൂട്ടും പൊടിച്ച് നമുക്ക് കൊണ്ടുവരാം. ഈ ശർക്കരനെ നമുക്ക് പാനിയാക്കാം. പഞ്ചസാര ഇവിടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചുക്ക്, കുരുമുളക്, ഏലക്കായ, ജീരകം, അതിൻ്റെ മിക്സാണ് ഇവിടെ പൊടിച്ചു കൊണ്ടുവന്നേക്കണത്. പിന്നെ നമ്മുടെ ശർക്കര, ഒരു കുറച്ച് വെള്ളത്തിൽ ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കായ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കായയ്ക്ക് നല്ലപോലെ കറയുണ്ട്. അപ്പോൾ ഈ കറ നമ്മൾ ശരിക്കും മഞ്ഞ വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് കായയുടെ കറ ശരിക്കും കളയുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യണ കാരണം അതിന് ഒരു ചെറിയൊരു വിദ്യയാണ്. ഒരു തുണി എടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കറ ഇളകണത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞങ്ങൾ കായയൊക്കെ വറക്കുമ്പോൾ ഈ ട്രിക്കാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അത് മഞ്ഞവെള്ളത്തിലോ ഒന്നിലും ഇടാറില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കറിയൊന്നും ഇളകാണ്ട് നല്ല ഇതിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം നമ്മളിങ്ങനെ ചെയ്യണം. കായയുടെ കറിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. തുണി ഉപയോഗിച്ച് നല്ലപോലെ ഇതാക്കിയിട്ട് ഇനി നമുക്കിതിനെ നടുവേ കീറിയിട്ട് 1/4 ഇഞ്ച് വലിപ്പം വെച്ച് നമുക്കിതിനെ അരിഞ്ഞു കൊടുക്കാം. ഓയിലൊഴിച്ച് നല്ലപോലെ ചൂടായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തിളച്ച ഓയിലിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാൻ നല്ലപോലെ വെളിച്ചെണ്ണ വന്നിട്ട് വേണം കോരി പാത്രത്തിൽ വെക്കണം. വേറൊരു പാത്രം വെച്ച് നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്നൊരു ചെറുതായിട്ടൊന്നും ഒരു 1 നൂല് കനത്തിൽ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ ഒരു 1 നൂല് കനത്തിലാവണ രീതിയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കാം. ശർക്കര പാനി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പാവ ഏകദേശം ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ തിളക്കണ ശർക്കര പാനിയിലേക്ക് നമ്മുടെ നേരത്താക്കി വെച്ചിരിക്കുന്ന ഈ കായ വറുത്തതിട്ട് കൊടുക്കാം. നല്ലപോലെ ഇതായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ഒരു 5 മിനിറ്റ് ഇതിലൊന്ന് അങ്ങനെ കിടന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ചുക്ക്, ഏലക്കായ, ജീരകം, കുരുമുളകിൻ്റെ ആ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ. മിക്സാക്കി ഇനി നമ്മുടെ ഷുഗർ, പഞ്ചസാര ഇല പൊടിച്ചത് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമുക്കിത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ശർക്കര വരട്ടി നമ്മുടെ നല്ലതിൽ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ മിക്സ് റെഡിയായി. ഇത് സെർവിങ് ഇതിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് ഒരു ഇലയിട്ടിട്ട് ഓണാക്കിയല്ല, അപ്പോൾ ഇലയിലൊന്ന് കിടത്തിട്ടാം.
നിങ്ങളുടെ വീട്ടിൽ ഈ ഓണത്തിന് ഇതെല്ലാവരും പരീക്ഷിക്കുക. അടുത്ത റെസിപ്പി കായ വറുത്തത്. അതിനു വേണ്ടി 3 കായ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, നമുക്ക് ആ മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് വെളിച്ചെണ്ണ, ഓയിൽ. നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഓയിലിലേക്ക് കുറച്ച് വെള്ളം മിക്സാക്കിയിട്ട് ഇതൊന്ന് പ്രാവശ്യം മതി. എൻ്റെ വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നാക്കി വയ്ക്കുക. നമുക്കത് തൊലി കളഞ്ഞ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തുണി കൊണ്ട് നല്ലപോലെ ഉരസിയിട്ട് ഇത് നമുക്കെടുക്കാം. നമ്മളത് ഇതുപോലെ നല്ലപോലെ തുടച്ചു. എന്നിട്ട് നമുക്കിത് നമ്മുടെ ഇതുപോലത്തെ സ്ലൈസറുകൾ വീട്ടുകളിലുണ്ടാവും. നമുക്കിത് ചെറുതായിട്ട് കത്തിയോണ്ട് അരിയാം. ഞങ്ങളിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ സ്ലൈസ് ഇത് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ തിളച്ച എണ്ണയിലേക്കുള്ളത്. എണ്ണ നമ്മൾ നേരത്തെ ശർക്കര ഇരട്ടി ഉണ്ടാക്കിയ എണ്ണയാണ്. അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഇത് അരിഞ്ഞിടുന്നത്. നല്ല റൗണ്ട് ഷേപ്പിൽ ഇതിൽ അരിഞ്ഞാൽ കിട്ടും. ഇതിവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉപ്പ് നീരിൻ്റെയും മഞ്ഞൾ നീരിൻ്റെയും ആ ഒരു ഇത് ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാത്രം വറ്റണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് കൂട്ടാം. റെഡിയായി. നമുക്കിത് പാത്രത്തിലേക്ക് നല്ലപോലെ എണ്ണ വാർന്ന ശേഷം ഇത് കോരിയെടുക്കാം. പേരും കായ വറുത്തത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും ഈ ഓണത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത വിഭവവുമായി ഓണ സ്പെഷ്യലായി കാണാം.